ഇബ്നുൽ ഹോസ് ഒരു സാധാരണക്കാരനായിരുന്നു. പണമോ പദവിയോ ഉണ്ടായിരുന്നില്ല, ജനങ്ങളുടെ പിമ്പലവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ അങ്ങാടിയിൽ വിൽക്കാൻ കൊണ്ടുവന്നു. അതിനെ കണ്ടപ്പോൾ അബൂജഹലിന് ഏറെ ഇഷ്ടമായി. അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇബ്നുൽ ഹോസിനോട് അത് വാങ്ങി, പക്ഷേ വില കൊടുത്തില്ല. പിന്നീട് പലതവണയും ഇബ്നുൽ ഹോസ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്ന് തനിക്ക് തരാനുള്ള പണം ചോദിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഒരിക്കലും കൊടുക്കുമായിരുന്നില്ല. ഏറെ പ്രയാസപ്പെട്ടപ്പോൾ ഒരു ദിവസം ഇബ്നുൽ ഹോസ് ശുദ്ധ കഅബയുടെ അടുത്ത് വന്നു. അവിടെ ഖുറൈശി പ്രമുഖന്മാരിരിക്കുന്നുണ്ടായിരുന്നു. അവരെ സമീപിച്ചുകൊണ്ട് തൻ്റെ സങ്കടം അറിയിച്ചു. അബൂജഹൽ തനിക്ക് തരാനുള്ള പണത്തെക്കുറിച്ച് പറഞ്ഞു. അതൊന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ അകലെ ഇരിക്കുകയായിരുന്ന പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അയാളെ സമീപിച്ചാൽ മതി. എന്നാൽ പണം വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. ഇബ്നുൽ ഹോസ് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ നിവേദിനിയെ സമീപിച്ചു. പ്രവാചകനോട് തൻ്റെ സങ്കടം പറഞ്ഞു. തനിക്ക് തരാനുള്ള പണം അബൂജഹലിൽ നിന്ന് വാങ്ങിത്തന്നാൽ നന്നായിരുന്നു എന്നറിയിക്കുകയും ചെയ്തു. ഉടനെ തന്നെ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഇബ്നുൽ ഹോസിനോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു. ഇരുവരും അബൂജഹലിൻ്റെ വീട്ടിലെത്തി. പ്രവാചകൻ കഥയിൽ മുട്ടി. അബൂജഹൽ പരുത്ത സ്വരത്തിൽ ചോദിച്ചു, ആരാണിതെന്ന്? പ്രവാചകൻ പറഞ്ഞു, ഞാൻ മുഹമ്മദാണ്. വാതിൽ തുറക്കൂ. വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാവപ്പെട്ട ഇബ്നുൽ ഹോസില്ലേ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ മര്യാദക്ക് കൊടുക്കണം. ഞാൻ കൊടുത്തുകൊള്ളാം. അങ്ങനെയായിരുന്നു അബൂജഹലിൻ്റെ പ്രതികരണം. അകത്തുപോയി അദ്ദേഹം പണം എടുത്തു കൊണ്ടുവന്നു. അത് ഇബ്നുൽ ഹോസിനെ ഏൽപ്പിച്ചു. ഈ കാര്യമൊക്കെ അറിയാൻ വേണ്ടി എന്താണ് പ്രവാചകനും അബൂജഹലും തമ്മിലുണ്ടാകുന്ന സംഭാഷണമെന്ന് അറിയാനും കേൾക്കാനും വേണ്ടി ഒരാളെ അയച്ചിരുന്നു. പണം കിട്ടിയ ഇബ്നുൽ ഹോസ് നേരെ കഅബയുടെ അടുത്തുചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഖുറൈശി പ്രമുഖരോട് സംഭവം വിശദീകരിച്ചു. അപ്പോഴേക്കും തങ്ങൾ പറഞ്ഞയച്ച വിവരമറിയാൻ വേണ്ടി അയച്ച ആളും തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, അബൂജഹലിൻ്റെ വീട്ടിൽ പോയി കഥ കൂട്ടിയപ്പോൾ ഒരു പേടിത്തൊണ്ടനെപ്പോലെ വാതിൽ തുറന്നു. അയാൾ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ മുഹമ്മദിനെ അനുസരിച്ചുകൊണ്ട് പണം കൊണ്ടുവന്ന് കൊടുത്തു. ഇതായിരുന്നു ആ സംഭവം. അത്രയേറെ ധീരനായിരുന്നു പ്രവാചകനായ മുഹമ്മദിന്. അതോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ അതീവ തൽപരനുമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് എപ്പോഴും മർദ്ദിതരായ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുക എന്നതാണ്. ഈ സംഭവത്തിലും നമുക്ക് പ്രവാചകനെ അങ്ങനെയാണ് കാണാൻ കഴിയുക. ആ നീതിയുടെ പാത പിന്തുടരുവാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകുമാറാവട്ടെ.